എല്ലാവർക്കും കുക്കി വിത്ത് ദീപയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സേമിയ ഉപ്പുമാവാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒട്ടും തന്നെ സേമിയ ഒട്ടാത്ത രീതിയിൽ വേറിട്ട് കിടക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം. നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഞാൻ ഇവിടെ എണ്ണ എടുത്തു. ഇനി സേമിയ ചേർത്തിട്ട് നമുക്കിത് വറുത്തെടുക്കണം. സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് സേമിയാണ്, 250 ml കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സേമിയ നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരും, നിറം മാറി ഒന്ന് പൊരിഞ്ഞു വരും. അതുവരെ ഇത് വറുക്കണം. തീ എപ്പോഴൊന്ന് കുറച്ച് വെക്കണം. തീ കൂടിയ പെട്ടെന്ന് തന്നെ സേമിയ കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ഇളക്കിയെടുക്കുന്ന സമയത്ത് അടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ സേമിയ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നിറവും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ചൂടുവെള്ളമാണ്, നല്ല തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ സേമിയ വേവാൻ വേണ്ടിയിട്ട്. ഇതിൽ സേമിയ വെന്തതിന് ശേഷം ഇത് ഈ വെള്ളം ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ധാരാളം വെള്ളം തന്നെ ഒഴിക്കണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ സേമിയ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിത് വറുത്തിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയോ നെയ്യോ ഏത് വേണേലും ഉപയോഗിക്കാം. ആദ്യം നമ്മൾ സേമിയ നെയ്യിലാണ് വറുക്കുന്നത് വെച്ചാൽ പിന്നെ ഓയിലിൽ വറുത്തിട്ടാൽ മതി. അതല്ലെങ്കിൽ ഓയിലാണ് സേമിയ വറുക്കുന്നത് വെച്ചാൽ നെയ്യിൽ വറുത്തിടുകയും ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ കടുകും ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി ഉഴുന്ന് പരിപ്പിൻ്റെ നിറക്ക് മാറി ഒന്ന് ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. പച്ചമുളക് 1/2 എണ്ണം ചേർക്കുന്നുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി ഒരു 2 ടീസ്പൂൺ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. സവാള ഞാൻ എടുത്തത് ഒരു ചെറിയ സവാളേൻ്റെ പകുതി മാത്രമാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് എടുക്കുന്ന വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ പകുതി പൊടിയിട്ട് അരിഞ്ഞതും 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതുമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. കോളിഫ്ലവർ ചേർക്കണമെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, അതല്ല ഉരുളക്കിഴങ്ങ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ പച്ചക്കറിയുടെ അളവിന് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അളവിൽ ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റ് 1/1 പകുതിയും 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതുമാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. സേമിയ വേവിച്ചാൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ ഈ പച്ചക്കറിയിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിപ്പോൾ വെള്ളം വാലാൻ വേണ്ടി വെച്ചിരുന്ന സേമിയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് സേമിയ വെള്ളം ഊറ്റിയെടുത്തതാണിത്. സേമിയ പാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം.